എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതായത് നമ്മുടെ മലപ്പുറം കോട്ടക്കലിൽ നടന്ന ശാഖയെ പറ്റിയിട്ട്. അതായത് ശാഖ എടുക്കുന്ന സമയത്ത്, ഒരു അമ്പല വളപ്പുന്ന ശാഖ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡിവൈഎഫ്ഐയുടെ കുട്ടി സഖാക്കള് അവിടെ വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാട്, കയ്യും വെട്ടും കാലും വെട്ടും, ഇവിടെ ശാഖ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യങ്ങൾ ഒരുപാട് വിളിക്കുന്നത് കേട്ടു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അപ്പൊ അതിന്റെ ഇടയിൽ വന്നിട്ട് ഒരുപാട് ഈ കമ്മികളും സുടുക്കളും, ഈ കമ്മികളെ വിഷയങ്ങൾ വരുമ്പോ സുടുക്കൾക്കാണെന്ന് പൊള്ളുന്നത്. അപ്പൊ അവരും വന്നിട്ട് കമന്റ് ഇട്ടിരുന്നുണ്ട്. അപ്പോ കമന്റ് ഒന്നും പ്രശ്നമാക്കണ്ട, അവര് ദിവസവും അവരെ സംസ്കാരമാണ് വിളിച്ചു ഓതുന്നത്, അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷെ എന്നാലും മെനഞ്ഞാന്നിട്ട സംഭവത്തോട് കൂടിയിട്ട് ഇന്നലെ ശാഖ എടുക്കുമ്പോ, മെനഞ്ഞാന്ന് ഒരു 20-25 ആൾക്കാരാണ് മാക്സിമം ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നലത്തെ ശാഖയിൽ 250 പേർ, അതായത് ഇന്നലത്തെ അതേ സമയത്ത് അതേ അമ്പലത്തിന്റെ ചുവട്ടിൽ തന്നെ, അമ്പലത്തിന്റെ ആ സ്ഥലത്ത് തന്നെ 250 പേരാണ് ശാഖയ്ക്ക് വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ തോന്നി. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. നിങ്ങൾ കണ്ടല്ലോ, കുറെ കാലമായിട്ട് ശാഖാകാര്യവും മുഖ്യ ശിക്ഷകമൊക്കെ ഇത്രയും ആളെ കൂട്ടാൻ ഒരുപാട് കടഞ്ഞ് പരിശ്രമിച്ചിരുന്നു. അപ്പോ ഇന്നലെ ഒരൊറ്റൊരു ദിവസം കൊണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളെ കൊണ്ട് എന്താ പറയുന്നത്, ഇത്രയൊക്കെ ആൾക്കാരെ അവിടെ എത്തിച്ചു കൊടുത്തതിന് ഒരുപാട് നന്ദി ആയിരിക്കാം പറയേണ്ടത് ഈ ഡിവൈഎഫ്ഐ കമ്മിക്കൂട്ടങ്ങളോടാണ് പറയേണ്ടത് അല്ലെ. അപ്പോ അവരോടൊരു പ്രത്യേകിച്ച് താങ്ക്സ്. നമുക്ക് ആ ഒരു വീറും വാശിയും ഒക്കെ അവിടെ എത്തിച്ച് കൊടുത്തത്, ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ ശാഖയിലും കയറിയിട്ട് എന്താ പറയേണ്ടത്, ഒരു ഇൻഗുലാവ് വിളിച്ചാൽ മതി, ബാക്കി അവരായിക്കോളും, അത് എനിക്ക് പറയാനുള്ളൂ. വേറൊരു കാര്യം പറയേണ്ടത് സുടുക്കളോടും കമ്മികളോടും ആണ്. ഈ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1925 നാഗ്പൂരിൽ തുടങ്ങിയ സംഘടന 3 അക്ഷരത്താൽ ഇന്ന് ലോകം അറിയുന്ന ഒരു സംഘടനയായിട്ട് വളർന്നു. അത് എങ്ങനെ വളർന്നു എന്നല്ലേ, ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങളും, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഭൂകമ്പം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പ്രളയം വന്നു കഴിഞ്ഞാലും ഇന്ന് മുന്നിട്ടിറങ്ങുന്ന സേവാഭാരതി പോലെയുള്ള സന്നദ്ധ സംഘടനകൾ സഹായങ്ങൾ എല്ലാ ജനങ്ങൾക്കിടയിലും വളരെ ആർജവത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് വളർന്നു വന്നത്. അല്ലാതെ നിങ്ങളുടെ ഈ എന്താ പറയുന്നത് STPI PFI പോലെയുള്ള തീവ്രവാദ ബന്ധങ്ങളിലൂടെയല്ല. അത് നമ്മൾക്ക് ഉറച്ചു പറയാനുള്ള എന്താ പറയുന്നത് രാഷ്ട്രബോധം, എല്ലാ ചെറിയ മനസ്സുകളിലും രാഷ്ട്രബോധമാണ് വിളിച്ചോതുന്നത്. അപ്പം ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. തളർത്താനും തകർക്കാനും ഒരുപാട് പേർ ഒരുപാട് കടിഞ്ഞ് പരിശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ CPMന്റെയും DYFIയുടെയും അതുപോലെ തന്നെ സുടുക്കളുടെയും ഇതൊക്കെ എന്താ പറഞ്ഞ പരിശ്രമിച്ചതിന് കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. RSS എന്ന് പറഞ്ഞ ഒരു സംഘടന വളർന്ന് 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 ഇന്ന് എന്താ പറയേണ്ടത് എല്ലാ സ്ഥലങ്ങളിലും ശാഖ നടക്കുന്ന ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചേർന്നത് നിങ്ങൾ എന്താ പറയേണ്ടത് തകർക്കാനും തളർത്താനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ദേശസ്നേഹത്തിന്റെ വറ്റാത്ത നീരുറവ പോലെ ആ പ്രസ്ഥാനം നാളേക്കു നാള് വളരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ STPI PFI പോലുള്ള സംഘടനകൾ അന്നേരം താഴോട്ട് പോവുക ചെയ്യുന്നത് അല്ലെ. അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഭാരതത്തിന്റെ അതിരുകൾ കടന്ന് ലോകത്തിന്റെ പല കോണുകളിലാണ് സംഘം എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. അല്ലാതെ ഇവിടെ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന CPM DYFI ഇവരൊക്കെ ഇവരെ എന്താ പറയുന്നത് സംഘത്തിന്റെ ആൾക്കാരോട് പോയിട്ട് ഇവിടെ ശാഖ നടത്താൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുന്നു, എന്തായിരിക്കും അല്ലെ. വളരെ കഷ്ടം തന്നെ. അതായത് പറയാനുള്ളത് ഒന്നു മാത്രം, അത് ഇതാണ്. അതായത് ഞങ്ങൾക്ക് ആദ്യം രാഷ്ട്രം, രണ്ടാമത് രാഷ്ട്രം, മൂന്നാമതും രാഷ്ട്രം, മാറിപ്പോകരുത്. രാഷ്ട്രം രാഷ്ട്രമാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല എന്നുള്ള ഒരു ഇതുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിലൂടെയാണ് സംഘം വളർന്നത്. ദേശസ്നേഹത്തിലൂടെയാണ് സംഘം വളർന്നത്. സംഘത്തിനെ പഠിപ്പിക്കാന് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആരും ആവില്ല. കാരണം ഞാനൊക്കെ അതിലൊരു ശിശു മാത്രമാണ്. ശിശു എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പറയുക, ഇത്തൽ കണ്ണി എന്നൊക്കെ പറയില്ലേ, അത് മാത്രമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ക്ഷേത്രങ്ങളിൽ
കാവി. അതായത് ക്ഷേത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ അല്ലെങ്കിൽ RSSകാരായിട്ടോ ഉണ്ടാക്കി വെച്ചതൊന്നല്ല കാവി. അത് ഹിന്ദുക്കളുടെ സംസ്കാരമാണ് കാവി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ കാവി കണ്ടാല് ചില പോലീസുകാർക്ക് ഭയങ്കര എന്നാ പറയണത് ഭയങ്കര എന്തെല്ലോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അപ്പോ ഇന്നലെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാവി നിറം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശം. അപ്പോ ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചേരാം. വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കാവി നിറത്തിന് വിലക്കേർപ്പെടുത്തി പോലീസ്. കാവി നിറം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് പോലീസിന്റെ വാദം. വിഷയത്തിൽ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി പോലീസ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, വിചിത്രമായ ഒരു വിലക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്നും, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്? സുബീഷ്, ഹിന്ദുവിന്റെ സംസ്കാരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ നിത്യവും നമ്മൾ കാണുന്നതാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതമെമ്പാടും ആ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങൾക്ക് നിറം എന്ന് പറയുന്നത് തന്നെ കാവിയാണ്. അതൊരു ഹിന്ദുവിന്റെ സംസ്കാരമാണ്, ഹിന്ദുത്വത്തിന്റെ സംസ്കാരമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ മഹോത്സവമായി നടക്കുന്ന ഒരു ക്ഷേത്ര ഉത്സവമാണ് വെള്ളയാഴി എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കാവി നിറത്തിലുള്ള കൊടിതോരണങ്ങൾ അതുപോലെ തന്നെ ആർച്ചുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ക്ഷേത്ര ഭരണസമിതിയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ക്ഷേത്ര ഭരണസമിതി പൂർണ്ണമായി പറയുന്നത് ഒരു ക്ഷേത്ര ഭരണസമിതി എന്ന നിലയ്ക്ക് മാത്രം തീരുമാനമെടുക്കാൻ സാധിക്കില്ല. 600 വരുന്ന ഉത്സവ കമ്മിറ്റി ഒരു വിംഗ് ഉണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കൂ എന്നതാണ് ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ചെയർ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയൊക്കെ നാട്ടില് ഈ സഖാക്കന്മാർ കൊടി തന്നെ കെട്ടുന്നുണ്ട്. അതായത് ചെകുവേരയുടെ കൊടി, അതുപോലെ തന്നെ ചെകുവേരയുടെ തോരണങ്ങൾ ഇതൊക്കെ കെട്ടുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും പോലീസുകാർ മൈൻഡ് ആക്കുന്നില്ലേ? അപ്പൊ ഇത് ഹിന്ദുവിന്റെ സംസ്കാരമാണ് കാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ. എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ഒന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്ന് നോക്കിയാൽ മതി, എല്ലാ ക്ഷേത്രങ്ങളിലും കാവി ധരിക്കുന്നുണ്ട്, കാവി പിന്നെ എന്താ പറയേണ്ടത് കാവി കൊടി വെക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു RSSന്റേത് മാത്രമല്ല, അതൊരു ഹിന്ദു സംസ്കാരമാണ്. അപ്പൊ അതിന് ഇത്രയും എന്താ പറയേണ്ടത് വൃത്തികെട്ട രീതിയിൽ പോലീസുകാർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു അജണ്ടയുണ്ടാവും. അതായത് നമ്മുടെ പിണറായി സർക്കാർ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഇത് കാണുമ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് ആകർഷണവും തോന്നിയാലോ, അപ്പൊ ഈ ആകർഷണത്തിലൂടെ കാവ്യം നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലോ എന്നുള്ള ഒരു ചിന്താഗതിയില്ലേ, അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി ഉണ്ടാവും ഇവർക്ക്. അപ്പം അഡ്ജസ്റ്റ്മെന്റ് സംഭവം പോലീസാറും അതുപോലെ തന്നെ നമ്മുടെ ഭരണപക്ഷവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ മാത്രമാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രം ഇവരുടെ CPMന്റെ ഭരണത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്റെ നാട്ടിൽ തന്നെ എന്റെ നാട്ടിലുള്ള ഇതിൽ എന്റെ വീടിന്റെ മുന്നിൽ തന്നെ ജഗുവാരന്റെ കൊടിയോ അതും ഇതും എല്ലാം കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തിനാ ഇത്? അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനെ കെട്ടി തൂക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു സംഭവം. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മൾ അങ്ങനെ ഇതാവൊന്നുമില്ല, ബേജാറാവൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.